फ्रेंड्स वेलकम टू बिंदुस डिलाइट इन या शेयर तेना अर मोरी रेसीपी है मोरी पल री नमुक तैयार तेना चेत वेजिटब्स चेरत तेना वेजिटब्स चेक नमुक मोरी तैयार तेना वेजिटब्स चेक पेट ना टेस्टी आईट्स मोरी तैयार रेसीपी नम्बे चानल अप्लोड अब कावरों कंकू इन नमुक तेना अर मोरी एन तैयार नोक मोरी तैयारान इवे और लिटर तैर मिक्सड जाड़ेट तैर मोरी तैयारान उपयोग मोरी इन तोरू पुलिंग तीर पुली तैर मोरी मीडियम पुलिया तैर एपड़ी मोरी तैयारान ना इन नमुक मोरी वे अरप तैयार मोरी वे अरप तैयारानु ഒരു കപ്പ് തേങ്ങ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇടാം തേങ്ങയോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ നല്ല ജീരകം 2 ചെറിയ അല്ലി വെളുത്തുള്ളി 3 ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇനി നമുക്ക് അരച്ചെടുക്കണം തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അരപ്പ് ഒരുപാട് ലൂസ് ആവരുത് ഒരു 2 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി ഒരു കപ്പ് തേങ്ങ അരയ്ക്കാനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരയ്ക്കണം അരയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചു കിട്ടണം കട്ടയൊന്നും ഉണ്ടാവരുത് തേങ്ങയിൽ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം അരപ്പ് ഇവിടെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് വഴറ്റി എടുത്തിട്ട് വേണം മോരുകറി തയ്യാറാക്കാനായിട്ട് അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നാടൻ കറികൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോളാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് ഫ്ലെയിം തീരെ ലോയിൽ ആക്കണം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോ കടുകും ഉലുവയും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്തു കൊടുക്കാം പ്ലെയിൻ തീരെ കുറച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി ഉള്ളി ഇഞ്ചി ഇവിടെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞത് മൂന്നോ നാലോ ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇങ്ങനെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ചുമന്ന മുളകും കൂടി നമുക്ക് ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒന്നും കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മോരുകറി കഴിക്കും അതുകൊണ്ട് ഒന്നും കരിയാതെ ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇപ്പോ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴന്നയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു നുള്ള് മുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തേക്കുന്നത് ഒരു കളറിന് എന്നോണം ഞാൻ ചേർത്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ പൊടികളുടെ പച്ച മണം മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഈ തേങ്ങയുടെ ഒക്കെ പച്ച മണം മാറുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം ഉലുവ നമ്മൾ കടുകിനോടൊപ്പം ചേർക്കുന്നില്ല എന്ന് വരില്ല മഞ്ഞപ്പൊടി ചേർക്കുന്ന സമയത്ത് ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന മോരുകറി തന്നെയാണ് ഇതും നല്ല ടേസ്റ്റുമാണ് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഈ മോരുകറിക്ക് ഇവിടെ ഇപ്പോൾ അരപ്പ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം കണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ കളർ വന്നോളും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി മോരുകറി ഒരിക്കലും തിളയ്ക്കരുത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ലോ ഫ്ലെയിമിൽ ആവി അന്നേരം നമ്മളുടെ ഈ സ്പൂണിൽ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി ആവി വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമ്മുടെ കറി ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇവിടെ ഇപ്പം മോരുകറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാവുന്ന മോരുകറി തന്നെയാണിത്
ഈ മോരി കറിയുടെ റെസിപ്പി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.